Hi friends. Welcome back to Chef Sisters. എല്ലാവർക്കും സുഖല്ലേ? നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോണ പൈനാപ്പിൾ ഉണ്ണിയപ്പാണേ. ഇൻഗ്രീഡിയൻസ് നോക്കാം. തേങ്ങ ചെറുതായി കട്ട് ചെയ്തത് 3/4 കപ്പ്, പൈനാപ്പിൾ 1 കപ്പ്, അരി 1/2 കപ്പ് കഴുകി വാരി വെച്ചതാണ്, മൈദ 2 ടേബിൾ സ്പൂൺ, കരിപ്പെട്ടി ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ്. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ അരി ആഡ് ചെയ്യാം. ആദ്യം നിങ്ങൾ പൈനാപ്പിൾ ഒന്ന് അരച്ചതിന് ശേഷം അരി ആഡ് ചെയ്താൽ മതി, അതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്യണില്ലല്ലോ, അപ്പോൾ പൈനാപ്പിളിൻ്റെ വെള്ളം കൊണ്ടാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത്. 1 കപ്പ് ജാഗിരി ചേർക്കാം. കൂടുതൽ മധുരം വേണ്ടവർക്ക് 1/4 കപ്പോ അല്ലെങ്കിൽ 1/2 കപ്പോ കൂടി ഗ്രേറ്റ് ചെയ്ത ജാഗിരി ആഡ് ചെയ്യാം. പിന്നെ നമ്മളിനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ അരച്ച് കൊണ്ടുവന്ന് അരപ്പ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഇനി മൈദ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആ ജാറിലേക്ക് തന്നെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്ത് ചേർക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ അരപ്പിൻ്റെ പാകം കാണിച്ചു തരാൻ വേണ്ടിയാണ് കയ്യിൽ ഞാനിങ്ങനെ ഇപ്പോൾ തരിയുണ്ട്. കാരണം അരി ശരി ഫുള്ളായിട്ടാണ്ട് നൈസായിട്ട് അരഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് തരിയോട് കൂടി വേണം ഉണ്ണിയപ്പത്തിന് അരക്കാൻ. എങ്കിൽ മാത്രമേ ഉണ്ണിയപ്പം ഒരു നല്ല രീതിയിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ തേങ്ങാക്കൊത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റിൽ പെട്ടതാണല്ലോ ഈ തേങ്ങാക്കൊത്ത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം, അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത്. ഞങ്ങൾക്ക് ഇത്ര ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ ഇത്ര ചേർക്കുന്നുള്ളൂ. ഓക്കെ, നമ്മളുടെ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തേങ്ങാക്കൊത്ത് ഈ അരപ്പിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളുടെ മാവിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശമാവിൻ്റെ തിക്നെസ്, അതായത് ഉഴുന്ന ദോശൻ്റെ മാവുണ്ടല്ലോ അതിൻ്റെ ആ ഒരു തിക്നെസ്സിലാണ്, അതിനേക്കാളും കുറച്ചും കൂടി ഒരു തിക്നെസ്സിലാണ് നമ്മളുടെ ഈ മാവിൻ്റെ ടെക്സ്ചർ വരുന്നത്. ഓവറായിട്ട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയപ്പം ശരിയായി കിട്ടില്ല. ഇപ്പോൾ നമ്മളുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അതിൽ കൂടുതലാവരുത്. അതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം. ഉണ്ണിയപ്പച്ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിതിലേക്ക് ഓരോ കുഴിയിലേക്കും കോരി ഒഴിക്കുക. ഞങ്ങൾ 2 മണിക്കൂറല്ല കേട്ടോ, കുറച്ചൊന്ന് ലേറ്റായി പോയി. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ണിയപ്പം നന്നായി ഒലിക്കുന്നുണ്ട് പുറത്തേക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ എല്ലാവരും. ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കിയെടുക്കുക. ഈ 2 സൈഡും മറിച്ചിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ണിയപ്പം എടുക്കാം. ഇപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഓരോ സെറ്റും ഇതുപോലെ റെഡി ആക്കി എടുക്കാം നമുക്ക്. നമ്മളുടെ ഈ പൈനാപ്പിൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പം നല്ല ടേസ്റ്റി ആയതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇതപ്പോൾ നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, സോഫ്റ്റി ആയാണ്. പൈനാപ്പിൾ ആയതുകൊണ്ട് സോഫ്റ്റി ഇല്ലാന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, നല്ല സോഫ്റ്റി ആയ ഉണ്ണിയപ്പമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻസിൽ ഞങ്ങളോട് റിപ്ലൈ ചെയ്യുക. അപ്പം മറ്റൊരു റെസിപ്പിയോ ഞങ്ങൾ എത്ര ഇവിടെ നിന്ന് തിരിച്ചു വരും. താങ്ക് യു ഫോർ വാച്ചിങ്.